എല്ലാ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൃപ്തിപ്പെട്ടു നൽകിയ ദീനിനെ അഭിമാനത്തോടു കൂടി ഉയർത്തിപ്പിടിക്കുവാൻ നമുക്ക് സാധ്യമാകണം. ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ ഉയർത്തിപ്പിടിക്കണം. ഇസ്ലാം നമുക്ക് സമ്മാനിച്ച ഉന്നതമായ സംസ്കാരം മുറുകെ പിടിച്ചുകൊണ്ട് വാനമിനൽ മുസ്ലിമീൻ എന്ന് പ്രഖ്യാപിക്കുവാൻ നമുക്ക് കഴിയണം. ഇതാണ് ഒന്ന് രണ്ട് ആഴ്ചകളോളം നമ്മൾ സംസാരിച്ചു വരുന്നത്. എന്നിട്ട് പ്രതിജ്ഞ ചെയ്യുക, എന്നിട്ട് അഭിമാനത്തോടുകൂടി പ്രഖ്യാപിക്കുക വാനമിനൽ മുസ്ലിമീൻ. അതിന് വല്ലാത്തൊരു മധുരമുണ്ട്, അതിനൊരു വല്ലാത്ത സൗന്ദര്യമുണ്ട്. അതിനേക്കാൾ സുന്ദരമായ വചനം മാരാൻ ഉച്ചരിക്കുന്നത് എന്ന് മനുഷ്യന് നാവ് നൽകിയ അള്ളാഹു തന്നെ ചോദിച്ച ചോദ്യമാണ്. വഅനമിനൽ മുസ്ലിമീൻ എന്ന് പറയുന്നത് കേവലം ഒരു പ്രതിജ്ഞ മാത്രമല്ല, അതൊരു ദിക്റാണ്, അതൊരു ശുക്റാണ്, അതൊരു വഖാറാണ്, അഭിമാനമാണ്. മുസ്ലിമിന് ഇസ്ലാമിന്റെ അഭിമാനമാണ്. ഭീകരമായ ഒരു സാംസ്കാരിക അധിനിവേശം ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്, കണ്ടാമിനേഷൻ. അത് ഡീകണ്ടാമിനേറ്റ് ചെയ്യേണ്ടത് ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. അങ്ങനെ ഡീകണ്ടാമിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഓരോ സമയങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വതആല നബിമാരെ നിയോഗിച്ചത്. ലോകത്തെ മുഴുവനും ഉദ്ധരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സുബ്ഹാനഹു വതആല നിയോഗിച്ചത്. യുഅല്ലിമുഹും, നബിയെ, ആ എങ്ങനെയുള്ള നബിയാണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആയാണ്, പടച്ചവനെ നിന്റെ കിതാബ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന, ഓതിക്കൊടുക്കുന്ന, ഹിക്മത്ത് പഠിപ്പിച്ചു കൊടുത്ത്, അവരെ സംസ്കരിക്കുന്ന നബിയാണ്. ആ ഇസ്ലാമികമായ സംസ്കാരം അതെങ്ങനെയാണെന്ന് ജീവിച്ച് കാണിച്ചു കൊടുക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിന്റെ ശത്രുക്കൾ അന്നും ഇന്നും പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്ന കുതന്ത്രമാണ് ഈ സാംസ്കാരിക അധിനിവേശം എന്ന് പറഞ്ഞാൽ. നമ്മുടെ ചിഹ്നങ്ങളും നമ്മുടെ വേഷവിധാനങ്ങളും നമ്മുടെ സംസാരവും നമ്മുടെ സ്വഭാവവും ആചാര അനുഷ്ഠാനങ്ങൾ തന്നെയും വികലമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, വികലമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിമുനിൽ അദ്ഹം റഹിമഹുള്ള പറഞ്ഞതുപോലെ, നുറഖിഉ ദുനിയാന ബിതംസീഖി ദീനിനാ വലാ ദീനുനാ യബ്ഖാ വലാ മാ നുറഖി. നമ്മുടെ ദീനിനെ നാം പിച്ചിച്ചീന്തി ദുനിയാവിന്റെ ആവശ്യങ്ങൾക്കായി, ഐഹിക ലോകത്തിന്റെ ആവശ്യങ്ങൾക്കായി കഷ്ണം വെച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തോർത്തുമുണ്ട് കീറിയപ്പോ കല്യാണത്തിന് നമ്മൾ സൂക്ഷിച്ചു വെച്ച പുതിയ ഡ്രസ്സ്, ആ ഡ്രസ്സിന്റെ കഷ്ണമെടുത്താണ് കഷ്ണം വെക്കുന്നത്. അങ്ങനെ പോലെ ദീനുനായ ബഖാ, നമ്മുടെ ദീനോ അവശേഷിച്ചിട്ടില്ല. മാത്രമല്ല, എന്താണോ കഷ്ണം വെച്ചത്, എന്തിലാണോ കഷ്ണം വെച്ചത്, അതും രണ്ടും നശിച്ചുപോയി. ഒരു മുഅ്മിൻ ദുആ ചെയ്യേണ്ടത് വളരെ സുന്ദരമായ ഒരു ദുആ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സാധാരണയായി ദുആ ചെയ്യേണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഒരുപാട് ദുആ ചെയ്ത ദുആയാണ്, അല്ലാഹുമ്മ അസ്ലിഹ് ലന ദീനനല്ലദി ഹുവ ഇസ്മതു അംരിന. എപ്പോഴും ദുആ ചെയ്യണം കേട്ടോ. നിസ്കാരത്തിന് ശേഷം രാത്രിയുടെ നിശബ്ദതയിൽ എല്ലാം അല്ലാഹുവിനോട് ആത്മാർത്ഥമായി തേടേണ്ട സുന്ദരമായ ദുആയാണ്. ഞങ്ങളുടെ കാര്യങ്ങളിലൂടെ എല്ലാം സംരക്ഷണം കിടക്കുന്ന ദീൻ, അതിനെ നീ നന്നാക്കി തരേണമേ. ഞങ്ങളുടെ ദുനിയാവ് നേരെയാക്കി തരണം. അവിടെയാണ് നമ്മുടെ മഈഷത്തുള്ളത്, നമ്മുടെ ഉപജീവനമുള്ളത്. ഞങ്ങൾ മടങ്ങി ചെല്ലേണ്ട ആഖിറം നന്നാക്കി തരണം. എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിയപ്പെടുന്ന ജീവിതമാക്കി മാറ്റണം എന്റേത്. എല്ലാ ഷർറിൽ നിന്നും അകറ്റപ്പെട്ട മരണമായി, സുന്ദരമായ മരണമായിരിക്കണം എന്റേത്. അങ്ങനെ അതിസുന്ദരമായ ആശയ ഗർഭമുള്ള വളരെ സുന്ദരമായ പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന. എല്ലാവരുടെയും ചുണ്ടിൽ അതുണ്ടാവട്ടെ. ഓർമ്മ വരുമ്പോഴൊക്കെ നാം പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. അപ്പൊ ഈ ദീനിനെ പിച്ചിച്ചീന്തിക്കൊണ്ടാണ് നമ്മുടെ ദീൻ നന്നാകണം, ദുനിയാവ് നന്നാകണം അല്ലേ. ദീൻ നന്നായി കഴിഞ്ഞാൽ ഒരാളുടെ മതബോധം,
അയാളുടെ എല്ലാ കാര്യങ്ങളും, അയാളുടെ ആരോഗ്യവും അയാളുടെ സംസ്കാരവും അയാളുടെ സ്വഭാവവും എല്ലാം നന്നാക്കി തീർക്കും. നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ സംസാരിച്ചു വന്നത് മനുഷ്യന്റെ തെറ്റായ സൗന്ദര്യ സങ്കല്പം. സൗന്ദര്യം ഒരു ഇബാദത്തായി മാറിയിരിക്കുകയാണ്. ഒരുപാട് സമയം, ഒരുപാട് കാശ്, ഒരുപാട് സമ്പത്ത് അതിന്റെ മേൽ നമ്മൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇസ്ലാം സൗന്ദര്യത്തിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കൂടുതലൊന്നും പരതിപ്പോകേണ്ട ആവശ്യമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരൊറ്റ ഒരു ഹദീസ് മതി, ഇന്നല്ലാഹു ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അല്ലാഹു സുന്ദരനാണ്, സൗന്ദര്യത്തെ അല്ലാഹു സുബ്ഹാനഹു വതാല ഇഷ്ടപ്പെടുന്നു, അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന്റെ ഭാഗം അവന്റെ അവനിൽ കാണാൻ അല്ലാഹു സുബ്ഹാനഹു വതാല ഇഷ്ടപ്പെടുന്നു. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചതാണ്. വൃത്തിബോധം വേണം അല്ലെ, സൗന്ദര്യബോധം, വളരെ സുന്ദരമായ സൗന്ദര്യബോധമാണ് ഒരു മുസ്ലിമിന് ഉണ്ടാകേണ്ടത്. പക്ഷെ ഇന്ന് തെറ്റായ സൗന്ദര്യ സങ്കല്പം, പല്ല് രാഗുക, സ്ത്രീകളാണെങ്കിൽ ഐബ്രോ ഷേപ്പ് ചെയ്യുക അല്ലേ, വിരോധിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്, മുടി ക്രോപ്പ് ചെയ്യുക, മുടി ക്രോപ്പ് ചെയ്യുക അല്ലെ, പുരുഷന്മാരെ പോലെ സ്ത്രീകൾ അതേപോലെ ഹെയർ കട്ട് ചെയ്യുക, സ്ത്രീകളെ പോലെ കുതിരവാല് വലിയ മുടിയൊക്കെ നീട്ടി വളർത്തി അവിടെ പിന്നിട്ട് കെട്ടുക, ഇതൊക്കെ വിരോധിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. സൗണ്ടിൽ പോലും അനുകരിക്കാൻ പാടില്ല, സൗണ്ടിൽ പോലും. ഇങ്ങനെ ശക്തമായ പ്രോഹിബിഷൻ ഉള്ള മേഖലകളാണ് ഇതെല്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്തൊക്കെയോ രാസവസ്തുക്കളൊക്കെ വലിച്ചു കയറ്റി തൊലിയുടെ നിറം തന്നെ മാറ്റുന്ന ഒരുതരം തലതിരിഞ്ഞ സംസ്കാരം, ടാറ്റോ കുത്തുക അല്ലേ, ശരീരത്തെ ഒരുപാട് പീഡിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ അങ്ങനെ നമുക്ക് ശരീരത്തിൽ പല നിറങ്ങളും ചാർത്താൻ പറ്റുകയുള്ളൂ. വിദേശ രാഷ്ട്രങ്ങളിൽ ഒരുപാട് ആളുകൾ, ചെറുപ്പക്കാർ, ശരീരം മുഴുവനും അവന്റെ നിറം പോലും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ ഈ രീതിയിൽ നിറം മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇത് തലക്ക് പിടിച്ച ഒരു ബ്രസീലിയൻ ഒരു യുവാവ്, ഈ അടുത്ത് ഒരു വലിയ വാർത്താ പ്രാധാന്യം നിറഞ്ഞ ഒരു സംഭവമായിരുന്നു അത്. കാരണം ഒരു ബ്രസീലിയൻ മാൻ ഗെറ്റ്സ് ഹിസ് നോസ് റിമൂവ്ഡ് ടു ലൈക്ക് ദ ഹ്യൂമൻ സാത്താൻ, മനുഷ്യന്റെ ശൈത്താനായി മാറാൻ വേണ്ടി മൂക്ക് ചെത്തിക്കളഞ്ഞു. വല്ലാത്തൊരു വികൃതമായ രൂപം, പല്ലുകളെല്ലാം കൂർപ്പിച്ചു കളഞ്ഞു, മുടി ഒരു പ്രത്യേക രീതിയിൽ ഷേപ്പ് ചെയ്തു, രണ്ട് കൊമ്പുകളും പോരാത്തതിന് വല്ലാത്ത വികൃതമായ ഒരു രൂപം. ഞാൻ പറയട്ടെ, ഷെയ്ത്താൻ റെസ്റ്റിലാണ്, ഷെയ്ത്താൻ ഇപ്പൊ റെസ്റ്റിലാണ്, നല്ല സുഖമാണ്. അബുൽ ഫർജ് അബ്ദുറഹ്മാൻ ഇബ്നുൽ ജൗസിയുടെ തൽബീസ് ഇബ്ലീസ് എന്ന് പറഞ്ഞ വളരെ സുന്ദരമായ ഒരു ഗ്രന്ഥമുണ്ട്, വിശാലമായ. അതിലൊരു സംഭവം പറഞ്ഞു, ഷെയ്ത്താൻ ഇങ്ങനെ ഊഞ്ഞാലിൽ കിടന്ന് ആടുന്നതായിട്ട് ഒരാൾക്ക് കണ്ടു, സ്വപ്നം കണ്ടു. ഇതെന്താണ്, ഇതൊരു പുതിയ പരിപാടി എന്ന് ചോദിച്ചപ്പോ അദ്ദേഹത്തോട് പറഞ്ഞത് ഇതാണ്, സുഫിയാനു സൗരിയാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തോട് പറഞ്ഞത്, ഇപ്പൊ നമുക്ക് വലിയ ഡ്യൂട്ടി കൂടുതലൊന്നും ഇല്ല, എന്റെ ഡ്യൂട്ടി നിങ്ങളെ പോലുള്ള ആളുകളെ, സുഫിയാനു സൗരി മഹാനായ വ്യക്തിത്വങ്ങളാണ് കേട്ടോ, നിങ്ങളെ പോലുള്ള ആളുകളെ ഏൽപ്പിച്ച് ഇപ്പൊ റെസ്റ്റിലാണ്, പരമാവധി റെസ്റ്റിലാണ് ഇപ്പൊ. അപ്പൊ ഈ രീതിയിൽ സാംസ്കാരികമായി അധപ്പതിപ്പിക്കാൻ വേണ്ടി ശത്രുക്കൾ വല്ലാതെ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ ഒരു ഈറ്റില്യം എന്ന് പറയാൻ പറ്റുന്ന ഈജിപ്തിന്റെ ഒക്കെ സംസ്കാരം തലതിരിഞ്ഞു പോയത് പരിശുദ്ധ ഇസ്ലാമിന് കൈവിട്ടപ്പോഴാണ്. വലിയ വലിയ സിഗരറ്റുകളൊക്കെ വലിച്ചുകൊണ്ട് ബുഖാരിയും മുസ്ലിമും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന മുത്തവ്വമാർ, പണ്ഡിതന്മാർ, സ്കേർട്ടും അതേപോലെ സ്ലീവ്ലെസ്സും ധരിച്ച സ്ത്രീകൾ ഇസ്ലാമും ഖുർആനും ഖുർആനിന്റെ 10 reads ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതൊരു തരത്തിലുള്ള ദഹനക്കേടും അവിടെ ഉണ്ടാകുന്നില്ല. ഇസ്ലാമിക പാരമ്പര്യത്തെ തന്നെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഇസ്ലാമിന് പുതിയ പുതിയ വ്യാഖ്യാനം നൽകുന്ന പണ്ഡിതന്മാർ അവിടെ നിന്നുണ്ടായി. ഈജിപ്തിന്റെ ദാനമാണ് നൈൽ എങ്കിൽ ഈജിപ്തിന്റെ ശാപമാണ് ഇസ്ലാമിന്റെ ഈ സംസ്കാര ശൂന്യത, ഇസ്ലാമിനെ കൈയൊഴിഞ്ഞ ഈ സംസ്കാര ശൂന്യത. യൂറോപ്യൻ വെസ്റ്റേൺ സംസ്കാരമാണ് അവരെ സ്വാധീനിച്ചത്. വാനമിനൽ മുസ്ലിമീൻ എന്ന് പറയാൻ അവർക്ക് കഴിഞ്ഞില്ല.
കാലാന്തരമായിട്ടുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചത്. ഈജിപ്തിനെ മാത്രം പഴിചാരി നമുക്ക് സമാധാനിക്കാൻ വല്ല വകുപ്പുമുണ്ടോ? നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താണ്? നമ്മുടെ പാർട്ടികൾ, നമ്മുടെ കല്യാണം, നമ്മുടെ ആഘോഷങ്ങൾ, നമ്മുടെ പ്രകടനങ്ങൾ, നമ്മുടെ കലാപരിപാടികൾ, നമ്മുടെ സ്വഭാവ രീതി വല്ലാത്തൊരു തരത്തിലുള്ള മാലിന്യങ്ങൾ കലർന്നു പോയിരിക്കുകയാണ്. ഒരു കണ്ടാമിനേഷൻ, അതിനെ ഡീകണ്ടാമിനേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഒരു തിരിച്ച് പോകല് ആവശ്യമാണ്, ഒരു തിരിച്ചുവരവ് ആവശ്യമാണ്. അതാണ് തൗബ എന്ന് പറഞ്ഞാൽ. ഷെയ്ത്താന്റെ വഴിവിട്ട്, ഇരുളിന്റെ വഴിവിട്ട് അള്ളാഹുവിന്റെ വഴി സ്വീകരിക്കുന്നതിന്റെ പേരാണ് തൗബ എന്ന് പറഞ്ഞാൽ. വെറുതെ നാവ് കൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി എന്ന് പറയുന്നതല്ല തൗബ എന്ന് പറഞ്ഞാൽ. വൃത്തിബോധം, അള്ളാഹുവിന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ച, പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ച വാനമിനൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ തീർച്ചയായും ഈ സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിയണം. ഒരൊറ്റൊരു ഹദീസ് മാത്രം മതി. അത്തഹൂറു ശത്രുൽ ഈമാൻ, ഈമാനിന്റെ പകുതിയാണ് വൃത്തി എന്ന് പഠിപ്പിച്ച മതമാണ്. അത് ശരീരത്തിൽ മാത്രം പോരാ, വസ്ത്രത്തിൽ മാത്രം പോരാ, വീടും പരിസരവും വൃത്തിയാക്കണം, നാടും നഗരവും വൃത്തിയാക്കണം. അല്ലെങ്കിൽ അതിന് വൃത്തിയാകുന്ന രീതിയിൽ എങ്ങനെയൊക്കെ ഇടപെടാൻ പറ്റുമോ? കാരണം അല്ലാഹു സുബ്ഹാനഹു വതാല ഈ സമുദായത്തിന് ഖൈറു ഉമ്മത്ത് എന്നുള്ള ഒരു ലേബൽ നൽകിയിരിക്കുന്നത് കുന്തും ഖൈറു ഉമ്മത്തിൻ ഉഖ്രിജത ലിന്നാസി തഅമുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ, നിങ്ങൾ നന്മ കൽപ്പിക്കുന്നവരാണല്ലോ, നിങ്ങൾ തിന്മ തടയുന്നവരാണല്ലോ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹുൽ വിശ്വസിക്കുന്നവരാണല്ലോ നിങ്ങൾ. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വെറുതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം മുസ്ലിമായി ജനിക്കുന്ന ആളുകളൊക്കെ ഖൈറു ഉമ്മത്ത് എന്ന് പറഞ്ഞ് സമാധാനിക്കണ്ട. അതുകൊണ്ട് ഈ മുസ്ലിമീങ്ങൾ ഇടതൂർന്ന് താമസിക്കുന്ന സ്ഥലത്ത് ഇത് കാണാൻ കഴിയോ? ഈ സംസ്കാരം, ഈ ഉന്നതമായ വൃത്തിയിൽ ഇത്രയും പ്രാധാന്യം നൽകിയ ഈ പരിശുദ്ധമായ സംസ്കാരം കാണാൻ പറ്റുന്നുണ്ടോ? മുസ്ലിമീങ്ങളുടെ അധപ്പതനം കൊണ്ട് ഈ ലോകത്തിന് തന്നെ വലിയ നഷ്ടമാണ് സംഭവിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനിനെ പരിചയപ്പെടുത്തുകയാണ്. ഈമാൻ ഒരുപാട് ശാഖകളുണ്ട്. 60 ചില്ലാനും 70 ചില്ലാനും ശാഖകളുള്ള വലിയ വലിയ ഒരു വടുവൃക്ഷമാണ് ഈമാൻ. എന്നാൽ അതിന്റെ ആദ്യത്തേത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിനോടടുത്ത് നിൽക്കുന്നത് കഫുൽ അദ അനിത്തൊറീഖ്, വഴിയിൽ നിന്ന് ഉപദ്രവകരമായ എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടോ അത് മുസ്ലിമീങ്ങളുടെ വഴിവീതിയിൽ ഉണ്ടാകാൻ പാടില്ല. അത് കണ്ടാൽ ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ് അത് നീക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം. വഴിയിൽ നിന്ന് ഉപദ്രവത്തെ നീക്കുക, ഒരു പ്രകടനം പോകുകയാണ്. ഒരു മുസ്ലിമിന്റെ പ്രകടനമാണെങ്കിലും തീർച്ചയായും വഴിയിൽ അതെ അത്യാവശ്യ രോഗികൾ ഉണ്ടാകും. വലിയ കുടുംബ സന്ദർശനത്തിനും അല്ലെങ്കിൽ അത്യാവശ്യത്തിന് വേണ്ടിയൊക്കെ ആളുകൾ പോകുന്നതുണ്ടാകും. വലിയൊരു ജാഥയൊക്കെ നടന്നു കഴിഞ്ഞാൽ അതിന്റെ അവശിഷ്ടങ്ങൾ അവിടെ കാണാം, പിന്നെ ബാക്കിയുള്ള ആളുകൾക്കാണ് അതിന്റെ ശിക്ഷ. മാത്രമല്ല വാഹനത്തെ കടത്തിവിടാത്ത രീതിയിലുള്ള പ്രകടനങ്ങൾ, നോ, അതൊന്നും ഇസ്ലാമല്ല. നന്നായി നമ്മൾ മനസ്സിലാക്കുക, കഫുൽ അദ അനി തരീഖ്, ലാ ഇലാഹ ഇല്ലല്ലാഹയോട് ചേർത്ത് പറഞ്ഞ കാര്യമാണ്, ഈമാനിന്റെ ഭാഗമാണത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓരോരുത്തരും ഇത് നമ്മൾ മനസ്സിലാക്കുക. ഇത് നമ്മളോടാണ് ഈ പറയുന്നത് എന്ന് നാം ബോധത്തോടു കൂടിയിരിക്കുക. എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തന്നില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? നിന്ന് മൂത്രമൊഴിക്കരുത്. ഇന്ന് പാന്റ് ഇട്ടതാണ്, അതുകൊണ്ട് നമുക്ക് നിന്നിട്ടേ മൂത്രമൊഴിക്കാൻ പറ്റുള്ളൂ. എന്നാൽ എല്ലാം മറച്ചുകൊണ്ട് മൂത്രമൊഴിക്കാനുള്ള സൗകര്യമുള്ള പള്ളിയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇത് പലപ്പോഴും ഇരിക്കാതെയാണ് സംഭവിക്കുന്നതെങ്കിൽ ഇത് കംപ്ലീറ്റ് ചെയ്ത് പോവില്ല. അവസാനം അതെന്താണ്, ഖബർ ശിക്ഷയിൽ രണ്ടാളുകൾ ശിക്ഷിക്കപ്പെടുകയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു ഖബറിന്റെ അടുത്ത് കൂടി നടന്നു പോയപ്പോ ഒരാൾ മൂത്രിച്ച് ശരിയായി ശുദ്ധിയാക്കാത്ത ആളാണ്, മറ്റൊരാൾ നമീമത്തുമായി നടക്കുന്ന ആളാണ്. എന്നിട്ട് ആ ഖബറിൽ ഒരു പച്ച കമ്പ് നാട്ടി, ഇതിന്റെ തസ്ബീഹ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവരുടെ ശിക്ഷയെ കുറച്ചേക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പൊ ഖബറിൽ പോലും ശിക്ഷ നേരിടുന്ന ആളുകൾ നിസ്കരിച്ചിട്ടുണ്ടവര്, പക്ഷേ ശരിയായ രീതിയിൽ ശുദ്ധീകരണം നടത്തിയിട്ടില്ല. അത് നിന്ന് മൂത്രമൊഴിക്കുക, അതേപോലെ നിന്ന് ജലപാനം നടത്തുക, നിന്ന് കുടിക്കുക ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഭാഗമല്ല. പക്ഷെ അത്യാവശ്യ ഘട്ടങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് വിരുദ്ധമായിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം അത്യാവശ്യ ഘട്ടങ്ങളിൽ
അങ്ങനെ കുടിക്കാമെന്നുള്ളത്. അത്യാവശ്യ ഘട്ടത്തിൽ മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. ഇരിക്കണം നമ്മള് ഭക്ഷണം കഴിക്കുമ്പോ, നിന്ന് തിന്നാൻ പാടില്ല, നിന്ന് കുടിക്കാൻ പാടില്ല, നിന്ന് മൂത്രമൊഴിക്കാൻ പാടില്ല. യബൂലന്ന അഹദു മിൻകും ഖായിമ, നിങ്ങൾ ഒരാളും നിന്നുകൊണ്ട് മൂത്രമൊഴിക്കരുത്. നിന്നുകൊണ്ട് മലമൂത്ര വിസർജനം ചെയ്യുക, നിന്നുകൊണ്ട് മൂത്രമൊഴിക്കുക, നിന്നുകൊണ്ട് ജലപാനം നടത്തുക ശക്തമായി വിരോധിച്ചിട്ടുള്ള കാര്യമാണ്. ഒരാൾ വാഷ്റൂമിൽ പോയി, ഒരു പൊതുവായിട്ടുള്ള വാഷ്റൂം ആണെങ്കിൽ അവിടെ ഫ്ലഷ് അടിക്കാതിരിക്കുന്നത് പ്രത്യേകിച്ച് കണ്ടില്ലേ, ഫ്ലഷ് അടിക്കാതെ വേറൊരാൾ കയറി വരുമ്പോ എന്തായിരിക്കും അയാളുടെ ഒരു വല്ലാത്തൊരു അറപ്പുളവാകുന്ന രീതി അല്ലേ? ഇത്തക്കുല്ല ആനയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ശപിക്കപ്പെടുന്ന രണ്ടാളുകളെ പ്രത്യേകം സൂക്ഷിക്കണേ. ശപിക്കപ്പെടുന്ന ആളുകൾ മനുഷ്യൻ ഇടപെടുന്ന വഴിയിൽ മലമൂത്ര വിസർജനം നടത്തുന്ന ആള്, അതുപോലെ മനുഷ്യൻ ഒരു സമാധാനത്തിന് വേണ്ടി ഒരു തണൽ വൃക്ഷം, ആ വൃക്ഷത്തിന്റെ അടിയിൽ മലമൂത്ര വിസർജനം നടത്തിയാൽ അയ്യേ നല്ലൊരു തണൽ സംവിധാനമായിരുന്നു. ഇതിന്റെ അടിയിൽ ഈ മലമൂത്ര വിസർജനം നടത്തിയത് കൊണ്ട് നമുക്കവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. ഒരു എന്റർടൈൻമെന്റിനത് കൊള്ളാത്തൊരു സ്ഥലമായി മാറി. ഈ ശപിക്കപ്പെടുന്ന ആളുകളെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞില്ലേ, അതിന്റെ ഒക്കെ ഭാഗമാണിത്. അപ്പൊ ഇവിടെയൊക്കെ വല്ലാതെ നിസ്കരിക്കുന്ന ആളാണ്, ഭയങ്കര വിക്രൊക്കെ ഉള്ള ആളാണ്, പക്ഷേ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല. ജൂതന്മാര് ചോദിക്കുകയുണ്ടായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനോട്, നിങ്ങൾ എല്ലാ കാര്യത്തിലും ഈ റസൂലുള്ളാഹിനെ പിൻപറ്റുമെന്ന് ചോദിച്ചു. അതെ, ഞങ്ങൾക്ക് പിതാവിന്റെ സ്ഥാനത്തായിരുന്നു, ഞങ്ങളുടെ പിതാവിന്റെ സ്ഥാനത്താണ്, എങ്ങനെ ഒഴിക്കണം അത്തൽ ഖിറാഅ, മലമൂത്ര വിസർജനത്തിന്റെ മര്യാദ പോലും നിങ്ങൾ അദ്ദേഹത്തെ പിൻപറ്റുന്നുണ്ടോ? ഇല്ലെങ്കിലുള്ള അവസ്ഥ എന്താ? പരിപൂർണമായ ഔറത്ത് മറക്കണം, റസൂലുള്ളാഹിന്റെ നിർദ്ദേശമാണ്, അബൂദാവൂദിന്റെ ഹദീസാണ്. ഒരാള് ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ പുറത്തേക്ക് വരുന്നതിന്റെ ശബ്ദം കേൾക്കാത്ത അത്രയും ദൂരം പോകണം. അപ്പൊ ഇന്നത്തെ പ്രത്യേക സംവിധാനം അനുസരിച്ചുകൊണ്ട് ഇത് ബക്കറ്റിൽ വെള്ളം തിരിച്ചു വെക്കുക, അതൊക്കെ അതിന്റെ ഭാഗമാണ്, അതിന്റെ ഭാഗമാണ്. പുറത്തേക്ക് പോകുന്നതിന്റെ ശബ്ദം കേൾക്കാത്ത രീതിയിൽ, അതിന്റെ ദുർഗന്ധം മനുഷ്യർക്ക് എത്താത്ത രീതിയിൽ ആയിരിക്കണം അത് ചെയ്യേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു. ഇസ്ലാമിന്റെ ഭാഗമാണ്, വാനമിനൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ പോലെ ഇത് ഈ സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് നമ്മൾ തിരിച്ചറിയുക. ജനങ്ങൾ പെരുമാറുന്ന വഴിവീതിയിൽ കാർക്കിച്ച് തുപ്പുക അല്ലേ, കാർക്കിച്ച് തുപ്പുക, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. ഇതൊക്കെ ശപിക്കപ്പെടുന്ന സാഹചര്യമാണ്. കൂട്ടായിരുന്നിട്ട് ഭക്ഷണം കഴിക്കുക, ചിലപ്പോ ഒരാൾക്ക് കഫം പുറത്തേക്ക് തുപ്പേണ്ടതുണ്ട്. പക്ഷേ സാധാരണ പറയാറുണ്ട് നമ്മുടെ നാട്ടിലെ ഒരു ശൈലി അനുസരിച്ച് ഒന്നിനെ ഒമ്പതാക്കി മാറ്റുക. കാക്കരിക്കുമ്പോ അവന്റെ കഫം പുറത്തേക്ക് പോകുന്ന രീതിയിൽ ചെയ്താൽ മതി. ഇതെന്താന്ന് വെച്ചാലുണ്ടല്ലോ, മറ്റോന്റെ കഴുത്തിലൂടെ കഫം വരുന്ന രീതിയിലാണ് ഇവന് ഇവന് കാക്കരിക്കുന്നത്. അപ്പൊ ഭക്ഷണം കഴിക്കുമ്പോ ഒരു വല്ലാത്തൊരു അതൊരു അസ്വസ്ഥത ഉണ്ടാകും, ചിലപ്പോ ഭക്ഷണം ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഒരു അവസ്ഥ വരും. അപ്പൊ ഈ മര്യാദകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. തുമ്മുമ്പോ എങ്ങനെ തുമ്മണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ, എങ്ങനെ ചുമക്കണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, എങ്ങനെ കോട്ടുവായിടണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, പരമാവധി കൈ മൂടി വെക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വായ മൂടി വെക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതൊക്കെ എവിടെയാ പഠിപ്പിക്കുന്നതെന്ന് അറിയോ? നമുക്ക് MBA കഴിഞ്ഞ സ്റ്റുഡൻസ് അല്ലെങ്കിൽ സിവിൽ സർവീസിന് അതൊക്കെ കഴിയുന്ന ആദ്യത്തെ പ്രിലി കഴിഞ്ഞ സ്റ്റുഡൻസിന് അവർക്ക് ഗ്രൂപ്പ് ഡിസ്കഷന് വേണ്ടി അവരെ തയ്യാറാക്കുന്ന കോച്ച് കൊടുക്കുന്ന വലിയ പാഠ്യ കോച്ചിങ് ആണ്, പദ്ധതിയാണ്. അതായത് ഒരു ഗ്രൂപ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുമക്കാൻ വേണ്ടി വന്നാൽ നിങ്ങൾ ടവലൊക്കെ എടുത്തിട്ട് അങ്ങനെ ഇങ്ങനെ പരസ്യമായിട്ട് തുമ്മരുത്, ചുമക്കരുത്, ഒരു ടവലൊക്കെ എടുത്തിട്ട് അതിന് മാന്യമായ രീതിയിലായിരിക്കണം. ഇനി അത്യാവശ്യം നിങ്ങൾക്ക് കോൾഡ് വന്നാൽ ആ മൂക്കൊക്കെ ചീറ്റുന്നത് അതിൻ്റെ ഒരു മര്യാദ പോലെ അവിടെ പഠിപ്പിച്ചു കൊടുക്കപ്പെടുന്നുണ്ട്. ഇതൊക്കെ ഒരു മുസ്ലിം എന്ന് പറഞ്ഞ പണ്ടേ ഈ കോച്ചിങ് കഴിഞ്ഞവനാണ്. വാനമിനൽ മുസ്ലിമീൻ എന്ന് പറയുന്ന മുസ്ലിമീങ്ങൾ ആരാണ്? പണ്ടേ ഇതിന്റെ കോച്ചിങ് കഴിഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിച്ചു. എത്ര സുന്ദരമായ സംസ്കാരമാണിത്, എത്ര സുന്ദരമായ സംസ്കാരമാണ്. പുഞ്ചിരി ചിരിക്കാൻ പറ്റുന്നുണ്ടോ? പുഞ്ചിരി വലിയ വലിയ സംഭവല്ലേ, വലിയൊരു സംസ്കാരത്തിന്റെ ഭാഗമല്ലേ. വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തലീഖിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നന്മയിൽ നിന്ന് ഒന്നിനെയും നിങ്ങൾ ചെറുതായി കാണരുതേ. നിന്റെ സഹോദരനെ കാണുമ്പോ ഒന്ന് പ്രസന്ന വദനനായി നിന്റെ സഹോദരനെ കാണുന്ന സംഭവം പോലും നീ ചെറുതായി കാണരുതേന്ന്.
വലിയ പരിപാടിയാണ്. നമ്മുടെ 17 മസിലുകൾ സങ്കോചിക്കുകയും വികസിക്കുകയും ചെയ്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ ചിരിക്കുന്നത്. ഹാപ്പി ഹോർമോൺ ഡിസ്ചാർജ് ചെയ്യുന്നു, അത് രക്തത്തിൽ കലരുന്നു. വളരെ സുന്ദരമായ ഒരു സംഭവമാണ് ഈ പുഞ്ചിരി എന്ന് പറഞ്ഞാല്. ഒരു സംസ്കാരമാണിത്, ഒരു വികാരമാണ് പുഞ്ചിരി. സുന്ദരമായ ആശയ വിനിമയമാണ് പുഞ്ചിരി. ശത്രുക്കളെ മിത്രമാക്കാനുള്ള സുന്ദരമായ പ്രോസസ്സാണ് പുഞ്ചിരി. അത് സ്നേഹമാണത്, മനസ്സിനും ശരീരത്തിനും ആരോഗ്യമാണ്. എല്ലാത്തിനും പുറമെ ഒരു മുസ്ലിമിന് എന്താണ്? ഇബാദത്താണ്. പുഞ്ചിരിക്ക എന്നുള്ളത് ഒരു ഇബാദത്താണ്. ആരോഗ്യം നിലനിർത്താനുള്ളത് മാത്രമല്ല, വലിയൊരു ഇബാദത്താണ്. ആളുകളെ കാണുമ്പോ ഒന്ന് ചിരിക്കുക, ഒന്ന് റിലാക്സ് ആവും അല്ലേ? ഒന്ന് റിലാക്സ് ആവുക. ഒന്ന് പുഞ്ചിരിക്കുമ്പോ മറ്റേയാൾക്കും അവന്റെ അടഞ്ഞുപോയ ഹൃദയത്തിന്റെ ഭാഗം, മൈൻഡിന്റെ ഭാഗങ്ങൾ, അവന്റെ തുരുമ്പ് പിടിച്ച ഭാഗങ്ങളൊക്കെ ശുദ്ധിയാക്കാൻ ആ സുന്ദരമായ പുഞ്ചിരി കൊണ്ട് സാധ്യമായേക്കാം. ഒന്ന് ചിരിച്ചോ, എന്നാ പിന്നെ അവനും ചിരിക്കാൻ ആരംഭിക്കും. അങ്ങനെ ഒരു കൂട്ട പുഞ്ചിരി, പൊട്ടിച്ചിരിയല്ല കേട്ടോ, അത് നിങ്ങളുടെ ഹൃദയത്തെ മരിപ്പിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പൊട്ടിച്ചിരിയല്ല, അതിനു വേണ്ടിയിട്ടുള്ള കുറെ സംഭവങ്ങളൊക്കെ ക്യാമ്പുകളൊക്കെ നടത്താറുണ്ട്. 2 മണിക്കൂർ നിർത്താതെ ചിരിച്ചു എന്നൊക്കെ പറഞ്ഞ് പത്രങ്ങളൊക്കെ എഴുതാറുണ്ട്. അത് നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ ഹൃദയത്തെ മരിപ്പിച്ചു കളയും. എന്നാൽ പുഞ്ചിരിക്കാൻ തുടങ്ങിക്കോ, നിങ്ങളുടെ ആരോഗ്യം വർദ്ധിക്കും. ഇതൊക്കെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. മുസ്ലിമീങ്ങൾ നിസ്കരിക്കുന്ന ആള് ചിരിക്കണം, ആളുകളോട് ചിരിക്കുക, അതൊരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഇടപാടുകളിൽ, ഇടപഴകലുകളിൽ വേണം ആ സംസ്കാരം. കണ്ടില്ലേ, ഒരാളുടെ നിസ്കാരത്താഴമ്പ്, അതേപോലെ അയാളുടെ വേഷം, അതൊന്നും രക്ഷപ്പെടുത്തുകയില്ല. ഒരാൾ ഇടപാടിൽ സൂക്ഷ്മതയില്ല, ഇടപാടിൽ സൂക്ഷ്മതയില്ല. കടം വാങ്ങും, കടം വാങ്ങിയിട്ട് കൊടുക്കാറില്ല. കടമുള്ള വയ്യത്തിന് വേണ്ടി അത് നിർവഹിക്കാൻ ആളുകളില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാറില്ല, അറിയോ നിങ്ങൾക്ക്. അതേപോലെ ഒരു കൂലിക്കാരൻ, അവൻ വേല ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് അവന് കൂലി നൽകണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് ഇസ്ലാമിന്റെ സംസ്കാരമാണ്. ചില ആളുകളുണ്ട് വല്ലാതെ അരിഷ്ടിച്ച് നൽകും, വല്ലാതെ പീഡിപ്പിച്ചിട്ടായിരിക്കും നൽകുക. അതേപോലെ ഒരു കൂലിക്കാരൻ, ഒരു ജോലിക്കാരൻ ഒരു എഗ്രിമെന്റിൽ അത് ഏർപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും അമാനത്തോടു കൂടി വളരെ സുന്ദരമായി അത് പൂർത്തീകരിച്ചു കൊടുക്കുക എന്നുള്ളത് അവന്റെ ബാധ്യതയാണ്. ഒരു മുസ്ലിം ആണെങ്കിൽ അവന്റെ ബാധ്യതയാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ ഉണ്ടാക്കി എന്തോ പലതരത്തിലുള്ള ആചാരങ്ങളും അനാചാരങ്ങളും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇസ്ലാം അല്ലാത്ത ആചാരങ്ങൾ വലിയ പ്രയാസങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ മേഖലകളിലൊക്കെ. ഇതെല്ലാം പൊട്ടിച്ചെറിയാൻ വേണ്ടിയാണ്, ഈ ഭാരങ്ങളൊക്കെ ഇറക്കിത്തരാൻ വേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾക്ക് നൽകിയത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു. ഇത് ഇഞ്ചീലിലുള്ള ഉദാഹരണമാണ്. എന്നൊക്കെ പറഞ്ഞില്ലേ, അവരുടെ ആ ചങ്ങലകളെ, പലതരത്തിലുള്ള അന്ധവിശ്വാസത്തിന്റെ ചങ്ങലകൾ, അവർ തന്നെ സ്വയം സൃഷ്ടിച്ചെടുത്തിട്ടുള്ള സംസ്കാരമില്ലാത്ത സംസ്കാര ശൂന്യതയുടെ ഭാഗമായി അവർക്ക് ലഭിച്ചിട്ടുള്ള ഈ ചങ്ങലകളെ ഊരിയെടുത്ത് അവരെ മോചിപ്പിക്കാനാണ് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചത്. എന്നിട്ട് നമ്മുടെ നാട്ടിൽ ഓരോരോ ഇതുണ്ട്, കടുക്, രാവിലെ തന്നെ കടുക് കടം കൊടുക്കാൻ പാടില്ല. അതേപോലെ രാവിലെ തന്നെ കടം ചോദിച്ചിട്ടാ വരുന്നത്. ഒരു കടക്കാരനെ പറയാ, രാവിലെ കടം കൊടുക്കൽ വലിയ കൂലിയുള്ള കാര്യമാണ്. രാവിലെ തന്നെ കടം കൊണ്ട് തുടങ്ങാൻ പാടില്ല, രാവിലെ കടം കൊണ്ടാണ് തുടങ്ങേണ്ടത് കേട്ടോ. എല്ലാ ബിസിനസ്സുകാരോടും പറയാണ്, കടം വാങ്ങുന്നതിനോടും പറയണം, വളരെ മാന്യമായിട്ട് അത് തിരിച്ചു കൊടുക്കാൻ പറ്റണം. വാനമിനൽ മുസ്ലിമീൻ കൊണ്ട് രക്ഷപ്പെടൂല, നിസ്കാരം കൊണ്ടും നിസ്കാരത്താമ്പുകൊണ്ടൊന്നും രക്ഷപ്പെടൂല. വാനമിനൽ മുസ്ലിമീൻ ഇവിടെ ഈ ഇടപാടിൽ നമുക്ക് സുന്ദരമായി പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയണം. അതേപോലെ രാത്രി കടു കടം കൊടുക്കാൻ പാടില്ല. അപ്പൊ കടുക് തന്നെ കടം കൊടുക്കാൻ പാടില്ല എന്ന് പറയുമ്പോ പിന്നെ സ്വർണ്ണം ഏതായാലും ചോദിച്ചു പോകില്ലല്ലോ എന്നുള്ള ആ ഒരു മാനസികാവസ്ഥയിലേക്ക് വരാൻ വേണ്ടി ചിലപ്പോ ചില ഫുലാന്മാരുണ്ടാക്കിയ ചില ദുരന്തങ്ങളായിരിക്കും ഇതൊക്കെ. കടം കൊടുക്കുക എന്ന് പറഞ്ഞ വലിയ ഉന്നത സംസ്കാരത്തിന്റെ ഭാഗമാണ്. എത്ര സ്ഥലത്ത് അള്ളാഹു ചോദിച്ചിട്ടുണ്ടെന്നറിയോ, നിങ്ങൾ ആർക്കാണ് കടം കൊടുക്കാന്നറിയോ, ആർക്കായി കടം കൊടുക്കുന്നത്? നിങ്ങളോട് ചോദിച്ചു വരുന്ന ആൾക്കല്ല നിങ്ങൾ കടം കൊടുക്കുന്നത്, നിങ്ങൾ അള്ളാഹുക്കാണ് കടം കൊടുക്കുന്നത്. വളരെ സുന്ദരമായ ഒരു ഉപമയാണ്.
യഹൂദികൾ ഇതിനെ പരിഹസിച്ചു. അള്ളാഹു നമ്മളോട് കടം ചോദിക്കുകയാണ്. അള്ളാഹു കേട്ടിരിക്കുന്നു, കേട്ടില്ലേ? അള്ളാഹു കേട്ടിരിക്കുകയാണ്. എന്ത്? ഇന്നല്ലാഹ ഫഖീറുൻ വനഹ്നു അഗ്നിയ, പരിഹസിക്കുകയാണ്. അള്ളാഹു ഫഖീറാണ്, ഞങ്ങളാണ് പണക്കാര്, ഞങ്ങളോട് കടം ചോദിക്കുകയാണ് അള്ളാഹു. ഈ ആയത്ത് ഇറങ്ങിയപ്പോ അവര് യഹൂദികൾ പരിഹസിക്കാൻ തുടങ്ങി. വളരെ സുന്ദരമായ ഒരു ആശയമാണ് ഇതിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല കൈമാറുന്നത്. മന്ദല്ലദി യുഖ്രിദുല്ലാഹ ഖർദൻ ഹസനൻ, സുന്ദരമായ കടം അള്ളാഹുവിന് നൽകുന്നവൻ ആരുണ്ട്? ഫയുളാഇഫഹു ലഹു അദ്ആഫൻ കസീറ, അല്ലാഹു പറഞ്ഞതാണ്. അല്ലാഹു പഠിപ്പിച്ചതാണ്, അവൻ ഒരുപാട് ഇരട്ടി പ്രതിഫലം നാം നൽകുമെന്ന് അല്ലാഹു പഠിപ്പിച്ചിരിക്കുകയാണ്. അവന്റെ ദോഷം പൊറുക്കുന്ന വേറൊരു ആയത്ത് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ വിശദീകരിച്ച് പറയുന്നത്, മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബതൻ മിൻ ഖുറബി ദുനിയ, കടം കൊടുക്കുന്നതിനെ പറ്റി പറയും. അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ ഒരാൾക്ക് ആശ്വാസം നൽകുന്നതിനെ പറ്റി പറഞ്ഞതാണ്. മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബതൻ മിൻ ഖുറബി ദുനിയ, ഈ ദുനിയാവിലെ ഏതെങ്കിലും ഒരു പ്രയാസം ഒരു മുസ്ലിമിന് ഒരാൾ ആശ്വാസമാക്കി കൊടുക്കുകയാണെങ്കിൽ, നഫസ അല്ലാഹു കുർബത്തൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിലെ അവന്റെ പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവന് ആശ്വാസമുണ്ടാക്കി കൊടുക്കും. മൻ യസ്സർ അലാ മുഅ്സിരിൻ, പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് അയാളുടെ പ്രയാസം അകറ്റി കൊടുത്താൽ, യസ്സറഹുല്ലാഹു അലൈഹി ഫിദ്ദുനിയാ വല്ലാഖിറ, ഈ ലോകത്തും പരലോകത്തും അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. അപ്പൊ നല്ല നിയ്യത്തോട് കൂടി കൊടുക്കുക, കേട്ടില്ലേ? നല്ല നീയത്തോട് കൂടി കൊടുക്കുക, നല്ല നീയത്തോട് കൂടി തിരിച്ചു കൊടുക്കണം. അതിന് ആ അവിടെയും വേണം നമ്മുടെ ആവേശം, കേട്ടില്ലേ? കടം മേടിച്ചിട്ട് പിന്നെ മുങ്ങലല്ല. ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് വീണ്ടും ഞാൻ പറയുന്നത്, അല്ലെ? പലരും വന്നിങ്ങനെ പരാതി പറയാറുണ്ട്, ഇയാൾ ഇല്ലാതെ പള്ളിയിലൊക്കെ നിസ്കരിക്കുന്ന ആളാണ്, പക്ഷേ ഈ കടം മേടിച്ച് തരാറില്ല. അതുകൊണ്ട് ആ കാര്യത്തിലൊക്കെ വലിയ പെർഫെക്റ്റ് ആയിരിക്കണം, പെർഫെക്റ്റ് ആയിരിക്കണം. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ, അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് പറഞ്ഞില്ലേ, ഇയാള് മുത്തഖിയാണെന്ന് പറഞ്ഞു. നിങ്ങൾ മുത്തഖിയാണെന്ന് എങ്ങനെയാണ് തീരുമാനിച്ചത്? അപ്പൊ അദ്ദേഹത്തിന്റെ നിസ്കാരം കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അദ്ദേഹത്തോട് കൂടി യാത്ര നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ലാന്ന് പറഞ്ഞു. അദ്ദേഹത്തോട് വല്ല ഇടപാടും നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ലാന്ന് പറഞ്ഞു. പിന്നെ അത് തീരുമാനിക്കാൻ കഴിയില്ല എന്നാണ്. ഒരാളുടെ കഷ്ണം വെച്ച കോട്ട്, അതേപോലെ കണങ്കാലിലേക്ക് ഉയർത്തപ്പെട്ട വസ്ത്രം, അരവസ്ത്രം, സുജൂദിൽ നിന്ന് അയാൾ പറിച്ച് ഒട്ടിച്ചു വെച്ചിരിക്കുന്ന സുജൂദിന്റെ സ്റ്റിക്കർ, ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകരുതേ. വലത് ദിർഹം, ദിർഹം കൈകാര്യം ചെയ്യുന്ന അവിടെ ആ ട്രാൻസാക്ഷൻ സംഭവിക്കുന്ന സമയത്ത് അവന്റെ വ്യതിയാനം, അവന്റെ സൂക്ഷ്മത നിങ്ങൾ പരിശോധിച്ചോ എന്നാ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ഒരാളെയും ഉപദ്രവിക്കാതിരിക്കുക. ഇസ്ലാമികമായ സംസ്കാരമാണ് മറ്റുള്ളവരൊക്കെ അവന്റെ നാവ് കൊണ്ടുള്ള, കൈകൊണ്ടുള്ള ഉപദ്രവത്തിൽ നിന്നും രക്ഷപ്പെട്ടവനാണ് മുസ്ലിം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമിന്റെ ഡെഫിനിഷൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അറിയോ നിങ്ങൾക്ക്, അല്ലേ? നാവ് കൊണ്ട്, നോട്ടം കൊണ്ട്, കൈ കൊണ്ട് ഉപദ്രവിക്കാത്തവൻ. ഉദാഹരണത്തിന്, ഫോർ എക്സാമ്പിൾ, ഒരാള് ഒരു ട്രെയിനിൽ യാത്ര ചെയ്യാണ്, അഭിമുഖമായിട്ടൊരു സുന്ദരിയായ ഒരു സ്ത്രീ, യാതൊരു തരത്തിലുള്ള ഉപദ്രവവും അവനിൽ നിന്നുണ്ടാകുന്നില്ല. അത് വലിയൊരു ദാവത്താണ്. അമേരിക്കയിൽ ഒരു വലിയ ഒരു ഉദ്യോഗസ്ഥൻ, ഒരു ഫ്രണ്ട് ഓഫീസ് മാനേജറായിട്ട് ഒരു വലിയൊരു കമ്പനിയുടെ, ഒരു മൾട്ടി നാഷണൽ കമ്പനിയുടെ ഉദ്യോഗസ്ഥനായിട്ട് വരുന്നുണ്ട്. ആ കമ്പനി നടത്തുന്ന ഒരു സ്ത്രീ, അതീവ സുന്ദരിയായ ഒരു സ്ത്രീ, ഈ സ്ത്രീ എല്ലാവരും ഒരു നോട്ടം വെക്കുകയാണ്. എല്ലാവരും കാണുമ്പോൾ ഒന്ന് നോക്കിപ്പോകും ആ രീതിയിൽ. പക്ഷേ ഈ പുരുഷനാണെങ്കിൽ ഒരു തരത്തിലും അങ്ങോട്ട് ഫോക്കസ് ചെയ്യുന്നില്ല, കംപ്ലീറ്റ് കൺട്രോൾ ആണ്. ഇതാണ് മുഅ്മിനീങ്ങളോട് പറയൂ, നബിയെ അവരുടെ ദൃഷ്ടിയെ നിയന്ത്രിച്ചു കൊള്ളാൻ അള്ളാഹുവിന്റെ സുന്ദരമായ കൽപ്പന, അത് പാലിച്ചു. ഒരു പ്രാവശ്യം ആ സ്ത്രീ ഇദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി, എല്ലാവരും എന്നോട് അടുത്ത് ഇടപഴകുന്നുണ്ടല്ലോ, എന്നോട് നോക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഇതുപോലുള്ള ഇന്ററാക്ഷൻ ഉണ്ടാകുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഞാൻ അദ്ദേഹം വിശദീകരിച്ചു കൊടുത്തു. നല്ല സുന്ദരമായ ഒരു അവസരമാണ് കിട്ടിയത്, ഈ വിശദീകരിച്ചു കൊടുത്തു. ഇസ്ലാമിന്റെ സുന്ദരമായ മുഖം അവരറിഞ്ഞു. നിങ്ങളോട് സംസാരിക്കണമെങ്കിൽ, നിങ്ങളോട് ഇടപെടണമെങ്കിൽ എനിക്ക് ഹലാലായി കിട്ടണം, എന്നാൽ മാത്രമേ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു.
അങ്ങനെ അവസാനം ഇയാളുടെ ആ നല്ല സ്വഭാവം, ആ ഉയർന്ന സ്വഭാവം കൊണ്ട് ആ യുവാവിനെ കല്യാണം കഴിച്ചു. വലിയ നിമിഷ നേരം കൊണ്ട് പരിശുദ്ധ ഇസ്ലാം കൊണ്ട് കോടീശ്വരനായ വലിയ കോടിയുടെ ആസ്തിയുള്ള ആളായിട്ട് മാറിയ ദുനിയാവിനും കൊടുത്തു അല്ലാഹു എന്റെ ചരിത്രം. അതുകൊണ്ട് നഷ്ടമാകില്ല നമുക്ക്, ദുനിയാവും നഷ്ടമാകില്ല, നമുക്ക് പരലോകവും നഷ്ടമാകില്ല. അങ്ങനെ ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോ കണ്ണുകൊണ്ട് ഉപദ്രവിക്കുക, പലരും പറയാറുണ്ട് അല്ലെ, കണ്ണുകൊണ്ട് ഉപദ്രവിക്കുക, വല്ലാത്തൊരു ഫോക്കസ് ചെയ്ത നോട്ടം, അദ്ദേഹത്തിന്റെ നോട്ടം തന്നെ കണ്ടാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയും. അല്ലെങ്കിൽ അപ്പർ ബെർത്തിലും അതേപോലെ മിഡിൽ ബെർത്തിലുമാണ് ഒരാൾക്ക് കിട്ടിയത്, ലോവർ ബെർത്തിലാണ് ഇയാൾക്ക് സീറ്റ് കിട്ടിയത്. ഇയാൾ നല്ല യുവാവാണ്. അപ്പോ അടുത്ത ആള് അപ്പർ ബെർത്തിലുള്ള ആള് ഒന്നുകിൽ സ്ത്രീ ആയിരിക്കും, അല്ലെങ്കിൽ വാർദ്ധക്യം ബാധിച്ച ആളായിരിക്കും. ചില ആളുകൾ അതിനുവേണ്ടി പിണങ്ങുന്നത് കാണാം. ഇത് ഞാൻ ടിക്കറ്റ് എടുത്ത, ഞാൻ നേരത്തെ ടിക്കറ്റ് എടുത്തു വെച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടെയൊക്കെ അയവ് കാണിക്കുക, അതൊക്കെ വലിയ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ചിലപ്പോ ആ ഒരൊറ്റൊരു ഇടപെടൽ കൊണ്ടായിരിക്കും അവിടെ വലിയൊരു ദാവത്ത് സംഭവിക്കുന്നത്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദാഅ ഇലല്ലാഹ് വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ഞാൻ എന്തിനാണ് അങ്ങനെ പ്രവർത്തിക്കുന്നത്? എനിക്ക് വേണമെങ്കിൽ ആ ലോവർ വൃത്തി തന്നെ കിടക്കാം. ആരാ ചോദിക്കുന്നത്? എന്റെ ടിക്കറ്റാണ്, എന്റെ നമ്പറാണ്, എന്റെ നമ്പറാണ്. പക്ഷേ ആ അയവ് വരുത്തുമ്പോ നിങ്ങൾ പരിശുദ്ധ ഇസ്ലാമാണ് അവിടെ കാണിക്കുന്നത്, കേട്ടില്ലേ? സ്വഭാവ ശുദ്ധി, സംസ്കാരത്തിന്റെ മുഖമുദ്രയാണ്. സ്വർഗത്തിലെ ഉന്നത സ്ഥാനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്തത്. ഫിർദൗസ് ആണ് കിട്ടാൻ പോകുന്നത് സൽസ്വഭാവത്തിൽ. എന്നും എന്നും തുടർച്ചയായിട്ട് ഒരൊറ്റൊരു സുന്നത്ത് നോമ്പും ഉപേക്ഷിക്കാതെ പിടിക്കുന്ന ഒരാൾ, അതേപോലെ ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആൾ, അയാളെക്കാളും മുൻകടക്കാൻ സൽസ്വഭാവത്തിലൂടെ മുന്നേറിയ വ്യക്തിക്ക് സാധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതാണ്. റസൂലുള്ളാഹിന്റെ അടുത്തിടപഴകാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടുന്ന അടുത്ത ആളുകളായി മാറും. അതാണ് സൽസ്വഭാവികൾ എന്നൊക്കെ പറഞ്ഞാൽ. അപ്പൊ ഇതെല്ലാം തീർച്ചയായും നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം. ഈ ഒരു സംസ്കാരം നമ്മുടെ വീട്ടിലുണ്ടാകണം. നമ്മുടെ വീട്ടിൽ നമ്മുടെ സന്താനങ്ങളോടുള്ള പെരുമാറ്റത്തിൽ ഉണ്ടാകണം. അതല്ലേ ഖുർആൻ പറഞ്ഞത്? വയുസക്കീഹിം, എന്നിട്ട് സംസ്കരിക്കുക. ഈ ഖുർആൻ ഓതിയിട്ട് ഇങ്ങനെ എല്ലാവരും എന്റെ മക്കളെ ഞാൻ ഹാഫിളാക്കി ഹാഫിളായിക്കൊണ്ടേയിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ പറയാം. ഇതൊന്നും അല്ല വേണ്ടത്. ആ ഖുർആൻ മുന്നോട്ട് വെച്ച് ആ സംസ്കാരം ഉണ്ടാകണം. ഖുർആൻ ആഫിദ് ആഫിദ് എന്ന് പറഞ്ഞ ഷെയ്ത്താൻ ആഫിദല്ലേ, ഇബ്ലീസ് ആഫിദാണ്. ഖുർആൻ പഠിച്ചാലാണ്. പക്ഷേ എന്താ കാര്യം? ഇത് പഠിച്ചിട്ട് എന്താ കാര്യം? ഇത് മുഴുവനും പഠിച്ചത് തന്നെ മനുഷ്യരെ പഴപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. സിറാത്തും മുസ്തഖീമിൽ ഞാൻ എതിരിയിരിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ശരി, ഷെയ്ത്താൻ നന്നായിട്ട് അറിയണം. ഖുർആന്റെ നല്ല തഫ്സീർ അറിയുന്ന ആളാണ് ഷെയ്ത്താൻ. ഇബ്ലീസ് എവിടെയാണ് ഇരിക്കേണ്ടതെന്ന് ഷെയ്ത്താൻ അറിയാം. അതുകൊണ്ട് ഇതൊക്കെ ഈ ഖുർആൻ കാണാതെ പഠിച്ചാൽ പോരാ. അതിന്റെ സംസ്കാരം നമ്മുടെ വാക്കുകളിൽ ഉണ്ടാകണം, നമ്മുടെ വേഷവിധാനത്തിൽ ഉണ്ടാകണം, നമ്മുടെ സംസാരത്തിൽ ഉണ്ടാകണം, നമ്മുടെ ഇടപാടിൽ ഉണ്ടാകണം, നമ്മുടെ ഇടപഴകലുകളിൽ ഉണ്ടാകണം ആ ഉയർന്ന സംസ്കാരം. അല്ലേ, ഇനി നിസ്കരിക്കാന്ന് പറഞ്ഞ വലിയ സംഭവം അല്ലേ? 10 വയസ്സായിട്ട് പിന്നെ നിസ്കരിക്കാതിരുന്ന തല്ലുക പോലും ചെയ്യണം എന്ന് റഹ്മത്തുല്ലിൽ ആലമീനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ മനസ്സിലാക്കുക എത്രത്തോളം ഗൗരവമാണത്. നമ്മളൊക്കെ നല്ലൊരു ഹൈ സൊസൈറ്റിയിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസം ഒക്കെ ലക്ഷ്യം വെച്ചിട്ട് മക്കൾക്ക് പ്രായപൂർത്തിയായിട്ടും നിസ്കരിക്കാൻ സംവിധാനമില്ലാത്ത സ്കൂളുകൾ, നിസ്കരിച്ചിട്ടില്ലെങ്കിൽ സാരമില്ല, അത് ദുഹ്റു അസറൊക്കെ ജം, ഇത് എന്ത് ജമ്മാണ്? ഇതിന്റെ പേര് ജം എന്നല്ല, ജംപ് എന്നാണ്. ഇത് ജംപാണ് സംഭവിക്കുന്നത്, ജമ്മല്ല. എല്ലാം ജമ്മാക്ക, ദുഹ്റു അസറും ജമ്മാക്ക, എന്താ മാനദണ്ഡം, എന്താ കാരണം? അതുകൊണ്ട് അവിടെ ഇടയിൽ അവിടെ നിസ്കരിക്കാനുള്ള സംവിധാനത്തിൽ ഇല്ലാത്ത സ്കൂളുകളിൽ, അത് 10 വയസ്സായി കഴിഞ്ഞതിന് ശേഷം അങ്ങനെയുള്ള സ്കൂളിലാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ഉടനെ ഇടപെടേണ്ടതുണ്ട്. പുതിയ ഒരു അധ്യയന വർഷം കൂടി വരിക, ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മൾ ഇസ്ലാമിനെ മുറുകെ പിടിച്ചിട്ട് വാനമിനൽ മുസ്ലിം എന്ന് പറയാം. ഇത് പ്രകടിപ്പിക്കാതെ കക്കൂസിൽ നിന്ന് മലം തിന്നിട്ട് അല്ലേ, അതല്ലേ കേക്ക് തിന്നത്, അത് തിന്നിട്ട് വാനമിനൽ മുസ്ലിമീൻ തട്ടുവിട്ടു പറയണമെന്ന് പറഞ്ഞിട്ടില്ല, അത് തട്ടുവിട്ടത് വാനമിനൽ മുസ്ലിമീൻ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ സംസാരം അതാണ്, തട്ടുവിട്ട സ്ത്രീയാണ് അത് ചെയ്തത്.
വരമിനൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സംഭവം അല്ലേ? അതുകൊണ്ട് ഈ സാംസ്കാരിക അധപ്പതനത്തിനെതിരെ നിസ്കരിച്ച് നമ്മൾ ഊർജം ഉണ്ടാക്കുക, അള്ളാഹുവിനോട് ദുആ ചെയ്ത് ഊർജം ഉണ്ടാക്കുക. ഇതിനെതിരെ എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്ന് കൃത്യമായി സ്പഷ്ടമായി നമ്മൾ പഠിക്കുകയും ആദ്യം നമ്മുടെ സ്വന്തത്തിൽ അത് പ്രയോഗവൽക്കരിക്കുകയും നമ്മുടെ വീടും അതിന്റെ പരിസരത്ത് പ്രയോഗവൽക്കരിക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വതാല അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പറയാനുള്ളത് ഇത് റജബ് മാസമാണ്, വളരെ പ്രാധാന്യമർഹിക്കുന്ന മാസമാണ്. ഇപ്പോ റമദാനിലേക്കുള്ള ഒരു ഗേറ്റ് വേ ആണ്. ഇനി നമുക്ക് ദൂരം നാളുകളില്ല. റമദാനു വേണ്ടി നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുക. സയ്യിദുൽ അയ്യാം വളരെ സുന്ദരമായി സംഭവിക്കാൻ വേണ്ടി, അതിൽ ഇബാദത്തുകൾ കൊണ്ട് നിറക്കാൻ വേണ്ടി ആഗ്രഹത്തോടു കൂടി അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുക. മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു വതാല പവിത്രത കൽപ്പിച്ച ഒരു ഒരു മാസമാണ് ഈ മാസം. യുദ്ധം നിഷിദ്ധമാക്കിയ മാസം. അള്ളാഹു പവിത്രത കൽപ്പിച്ച ഈ മാസത്തിൽ കൂടുതൽ ധാരാളം ഇബാദത്തുകൾ ചെയ്യുക, പ്രത്യേകിച്ച് സുന്നത്ത് നോമ്പുകൾ 13, 14, 15 മധ്യത്തിലുള്ളത്, അതേപോലെ വെള്ളിയാഴ്ചയും ഇത് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഉള്ള സുന്നത്ത് നോമ്പുകൾ, ഇതൊക്കെ നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. കൂടുതൽ ദിക്ര, അതേപോലെ സ്വലാത്ത്, ഇബാദത്തുകൾ ഒക്കെ കൊണ്ട് നടക്കുക. പ്രത്യേകം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല അനുഗ്രഹിക്കുമാറാകട്ടെ.